കത്രിക വയറ്റിൽ കുടുങ്ങിയ യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ നീതി തേടി നടത്തുന്ന സത്യാഗ്രഹ സമരം അഞ്ചാം ദിനത്തിലേക്ക് കടന്നു. സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് ഹർഷിനയുടെ മൊഴി രേഖപ്പെടുത്തി. ഇതിനിടെ ഹർഷിനയുടെ സമരത്തിൽ പ്രതികരണവുമായി 5 ദിവസങ്ങൾക്ക് ശേഷം ആരോഗ്യമന്ത്രി വീണ ജോർജ് രംഗത്ത് വന്നു. നീതി നൽകും വരെ സമരം എന്ന പ്രഖ്യാപനത്തിൽ ഉറച്ച് കത്രിക വയറ്റിൽ കുടുങ്ങിയ യുവതി ഹർഷിനയുടെ സമരം 5ാം ദിവസത്തിലേക്ക് കടന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ നടത്തുന്ന സമരത്തിന് പിന്തുണയർപ്പിച്ച് കൂടുതൽ സ്ത്രീ സംഘടനകൾ സമരപ്പന്തലിലെത്തി. സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയെ തുടർന്ന് ഹർഷിനയുടെ മൊഴി രേഖപ്പെടുത്തി. ഞാൻ ഒറ്റക്കാണ് ഇറങ്ങിയത്. ഐക്യദാർഢ്യമായിട്ട് നമുക്ക് എന്ത് സപ്പോർട്ടുമായിട്ട് ഒരുപാട് ആളുകൾ, ഒരുപാട് സംഘടനകളായാലും, ഒരുപാട് വ്യക്തികളായിട്ട് നമ്മളെടുത്ത് വന്നിട്ടുണ്ട്. കാരണം 100% ന്യായമുള്ളൊരു കാര്യമാണല്ലോ. ഇതിനിടെ സമരത്തിന്റെ 5ാം ദിവസം പ്രതികരണവുമായി ആരോഗ്യമന്ത്രി രംഗത്തു വന്നു. അന്വേഷണ സമിതി റിപ്പോർട്ട് ലഭിച്ചെന്ന് മന്ത്രി പറഞ്ഞു. റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച ശേഷം ശാസ്ത്രീയ അന്വേഷണം നടത്തുമെന്നും ആരോഗ്യമന്ത്രി കൂട്ടിച്ചേർത്തു. നൽകിയിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ 3 ശസ്ത്രക്രിയകളാണ് നടത്തിയിട്ടുള്ളതായിട്ട് ഇവരിൽ നിന്നും വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് നിശ്ചയമായിട്ടും ഗവൺമെന്റ് പരിശോധിക്കുന്നതാണ്. മുഖ്യമന്ത്രിയും കേന്ദ്ര സംസ്ഥാന ആരോഗ്യമന്ത്രിമാരും നാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സർജിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ ഉദ്ഘാടനത്തിനായി എത്തുന്നുണ്ട്. ഹർഷിനിയുടെ സമരപ്പന്തലിന് ഏതാനും മീറ്ററുകൾക്ക് അകലെയാണിത്. പോലീസ് അന്വേഷണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുന്നതിനെ കുറിച്ചും ഹർഷിനയും കുടുംബവും ആലോചിക്കുന്നുണ്ട്. തൻ്റെ ഗതികേടുകൊണ്ടാണ് ഹർഷിന എന്ന വീട്ടമ്മയ്ക്ക് ഇത്തരം ഒരു സമരത്തിന് ഇറങ്ങേണ്ടി വന്നത്. ആരോഗ്യവകുപ്പും സർക്കാർ സഹായിക്കുമെന്ന എല്ലാ പ്രത്യാശയും നശിച്ച ശേഷമാണ് അവർ സമരവുമായി ഈ റോഡരികിലേക്ക് എത്തിയത്. അതുകൊണ്ട് അവർക്ക് നീതി നൽകാനുള്ള ബാധ്യത ഈ സർക്കാരിനും പൊതുസമൂഹത്തിനുമുണ്ട്. ക്യാമറമാൻ ജാം ടുക്കൊപ്പം അഭിലാഷ് നായർ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.